വിശദമായ വാർത്തയിലേക്ക്. കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും വിതരണത്തിന്റെ വാണിജ്യ അനുമതി. ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഉപാധികളോടെ അനുമതി നൽകിയത്. ഇതോടെ വാക്സിൻ പൊതുവിപണിയിൽ ലഭ്യമാകും. കെ പി അഭിലാഷ് ചേരുന്ന അഭിലാഷപ്പം മുതലാണ് ആളുകൾക്ക് ഇത് വിപണിയിൽ ലഭ്യമായി തുടങ്ങുക. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? തന്നെ നിലവിൽ കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയ്ക്ക് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി മാത്രമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 3 ഇത്തരത്തിൽ അനുമതി നൽകിയത്. ഒരു വർഷം പിന്നിടുമ്പോഴാണ് വാണിജ്യ ആവശ്യങ്ങൾക്കും അനുമതി നൽകുന്നത്. നേരത്തെ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ സമിതി സമ്പൂർണ്ണ അനുമതി നൽകണം എന്ന ശുപാർശയാണ് നൽകിയിരുന്നത്. എന്നാൽ അത്തരത്തിൽ സമ്പൂർണ്ണമായ ഒരു അനുമതി ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടില്ല, മറിച്ച് ഉപാധികളോടെയാണ് അനുമതി നൽകിയിട്ടുള്ളത്. കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെ ഉള്ള നിർദ്ദേശങ്ങൾ ഇനിയും പാലിക്കണം എന്നുള്ളതാണ്. ഏതാണ്ട് 6 ഇത്തരത്തിലുള്ള ഉപാധികൾ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഉപാധിരഹിതമായി സമ്പൂർണ്ണമായും തന്നെ വിപണിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് ആണ് കേന്ദ്ര സർക്കാർ ഈ വാക്സിനുകളുടെ വില കുറയ്ക്കാനുള്ള ആലോചന നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും വില 275 കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ 150 സർവീസ് ചാർജ് ഈടാക്കാനും അനുമതി നൽകിയേക്കും. അങ്ങനെയെങ്കിൽ 2 425 പൊതുവിപണിയിൽ ലഭിക്കും. നിലവിൽ കോവിഷീൽഡിന് 780 കോവാക്സിന് 1200 പൊതുവിപണിയിലെ വില. വാക്സിനുകളുടെ വില കുറയ്ക്കുന്നതിനെ കുറിച്ച് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ചർച്ച തുടങ്ങിയതായാണ് വിവരം. നന്ദി അഭിലാഷ്.